ഞാൻ ഡോക്ടർ ജോർജ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് കഴിഞ്ഞ തവണ സ്ഥിരമായി കറ്റാർവാഴ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ പലരും മുള്ളാത്തയെക്കുറിച്ച് പല സംശയങ്ങളും ചോദിച്ചു ഈ പ്രാവശ്യം അതുകൊണ്ട് മുള്ളാത്തയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു നിത്യഹരിത സസ്യമാണ് മുള്ളാത്ത തെക്കേ അമേരിക്കയിലാണ് ഇതിൻ്റെ ഉത്ഭവം ഇതിനെ സോർ സോപ്പ് എന്നാണ് തെക്കേ അമേരിക്കയിൽ വിളിക്കുന്നത് ഗ്രാവ്യോള എന്നും ഇതിനെ വിളിക്കാറുണ്ട് കേരളത്തിൽ ഇതിന് മുള്ളഞ്ചക്ക ബ്ലാത്ത ലക്ഷ്മണ പഴം എന്നിങ്ങനെയാണ് പേരുകൾ ലഭിച്ചിട്ടുള്ളത് തെക്കേ അമേരിക്കയിലെ പ്രാചീന ഹെർബൽ മെഡിസിൻ പ്രാക്ടീഷ്യൻസ് ആണ് മുള്ളാത്ത വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കായി ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ് നമ്മൾ രേഖകളിൽ കാണുന്നത് മുള്ളാത്തയുടെ പഴം മുള്ളാത്ത ചെടിയുടെ തോല് അതിൻ്റെ പൾപ്പ് എന്നിവയെല്ലാമാണ് അവർ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്നത് വിരശല്യം വയറുവേദന പനി എന്നിവയാണ് അവർ പ്രധാനമായും മുള്ളാത്തയുടെ എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ മുള്ളാത്ത പഴമോ വെച്ച് ചികിത്സിച്ചിരുന്നത് കരീബിയൻ ദീപസമൂഹങ്ങളിൽ ഉറക്കം ലഭിക്കാനായും ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നു അടുത്ത കാലത്ത് മുള്ളാത്ത കഴിച്ചാൽ ക്യാൻസർ മാറുമെന്ന് ഒരു പ്രചാരണം വന്നതോടുകൂടി കേരളത്തിലും മുള്ളാത്തയ്ക്ക് ഒരു താരപരിവേഷം ലഭിക്കുകയുണ്ടായി നമ്മുടെ നാട്ടിൽ മുള്ളാത്തയുടെ ഇലയും തൊലിയും ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്ക് ഇതുവരെ പ്രചാരം ലഭിച്ചിട്ടില്ല ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന മുള്ളാത്ത പഴത്തിൽ എന്തൊക്കെയാണ് ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം എൺപത് ശതമാനത്തോളം വെള്ളമാണ് മുള്ളാത്തയിലുള്ളത് ഏതാണ്ട് പതിനേഴ് ശതമാനത്തോളം വിവിധ കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും അടങ്ങിയിരിക്കുന്നു ഏതാണ്ടൊരു മൂന്ന് ഗ്രാമോളം ഫൈബറും ഒരു ഗ്രാമോളം പ്രോട്ടീനും നെഗ്ലിജിബിൾ അളവിൽ ഫാറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ വൈറ്റമിൻസായ വൈറ്റമിൻ സി നല്ലൊരളവിൽ ഈ മുള്ളാത്തപ്പഴത്തിൽ കാണപ്പെടുന്നുണ്ട് ഈ വൈറ്റമിൻ സിയുടെ പ്രസൻസാണ് മുള്ളാത്തക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടെന്നും അതുകൊണ്ട് ക്യാൻസർ വരാതെ സൂക്ഷിക്കും എന്നുള്ള പ്രചാരണത്തിൻ്റെ ബേസിസ് വൈറ്റമിൻ സി കൂടാതെ വൈറ്റമിൻ ബി മൂലകങ്ങളായ തയമിൻ റൈബോഫ്ലിമിൻ പാൻഡോതെരിക് ആസിഡ് മറ്റു വൈറ്റമിൻ ബികൾ എന്നിവയും മുള്ളാത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഇതേ ലെവലിലുള്ള വൈറ്റമിൻസും ഷുഗറും എല്ലാം നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള ചക്കപ്പഴം ആനിക്ക തുടങ്ങിയ മുള്ളൻ പഴങ്ങളിൽ അതായത് ജാക്ക് ഫ്രൂട്ട് ഫാമിലിയിൽ വരുന്ന പഴങ്ങളിലും അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് വിവിധ ഫ്ലേവിനോയിഡുകൾ ഫിനോളിക് ആസിഡ് ഗ്രൂപ്പ് കൂടാതെ അനോനാസിൻ എന്നൊരു ഫൈറ്റോകെമിക്കൽ എന്നിവയാണ് കെമിക്കലി ആക്റ്റീവായിട്ട് ഈ മുള്ളാത്ത പഴത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇനി അനോനാസിനെക്കുറിച്ച് ഒരു വാക്ക് അസറ്റോജെനിൻ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു ന്യൂറോടോക്സിക് ആയിട്ടുള്ള ഒരു ഫൈറ്റോ കെമിക്കലാണ് അനോനാസിൻ മുള്ളാത്തപ്പഴത്തിൽ ഇത് ധാരാളമായി കണ്ടുവരുന്നുണ്ട് കരീബിയൻ സമൂഹങ്ങളിൽ കാണപ്പെടുന്ന പാർക്കിസോണിസം പോലെയുള്ള ചില ന്യൂറോളജിക്കൽ അസുഖങ്ങൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ വളരെ കൂടുതലായി റെഗുലറായി മുള്ളാത്ത അല്ലെങ്കിൽ സോർസോപ്പ് കഴിക്കുന്നതുകൊണ്ടാണ് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഒരു വർഷം തുടർച്ചയായി മുള്ളാത്തപ്പഴം കഴിക്കുന്നവരിൽ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോളജിക്കൽ അതായത് പാർക്കിൻസോണിസും പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാം എന്നാണ് പുതിയ പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഗ്രാവിയോള എക്സ്ട്രാക്ട് ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിൻ്റെ പുറത്ത് ടെസ്റ്റ് ട്യൂബിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൽ സ്തനാർബുദ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ ഇത് സഹായമാകും എന്ന് കണ്ടെത്തിയിരുന്നു ഈ കണ്ടുപിടുത്തത്തിൻ്റെ മറപിടിച്ച് ചില തൽപര കക്ഷികൾ മുള്ളാത്തയ്ക്ക് ഒരു ക്യാൻസർ ഒറ്റമൂലി എന്ന പദവി നൽകിയാണ് ഉണ്ടായത് ആധുനിക ക്യാൻസർ ചികിത്സയിൽ ചെടികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അത് ഏത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും അത് പ്രത്യേകമായി ചെടിയിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ തൊലിയിൽ നിന്നോ വേർതിരിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുള്ള കാരണം എന്തെന്നാൽ ഈ ചെടിയിൽ നമുക്ക് ഉപകാരം ഇല്ലാത്തതും എന്നാൽ അതേപോലെ തന്നെ ശരീരത്തിന് അപകടകാരിയാകുന്നതുമായ ഫൈറ്റോ കെമിക്കൽസ് ഇതോടൊപ്പം അടങ്ങിയിരിക്കാം അതുകൊണ്ട് ചെടി മുഴുവനായി നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല അതിലെ ആ പ്രത്യേക ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമ്മൾ വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഒരു ചെടിയിൽ നിന്നും നമുക്ക് ഒരു ചികിത്സയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ലഭിച്ചൊന്നും വരികയില്ല അപ്പോൾ നമ്മൾ പല ചെടികളിൽ നിന്നുള്ള എക്സ്ട്രാക്ട് എടുത്ത് കമ്പൈൻ ചെയ്താണ് നമ്മൾക്ക് ആവശ്യമുള്ള മരുന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ചെടിക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെടി മുഴുവനായോ അല്ലെങ്കിൽ അതിൻ്റെ പഴം മുഴുവനായോ സ്ഥിരമായി കഴിച്ചുകൊണ്ട് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയ്ക്കോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എത്ര കഴിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുമുള്ള വളരെയധികം പഴങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമായ സ്ഥിതിക്ക് വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോയി നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക